പ്രതിഷേധമുണ്ടാവുകയാണ്. ഇതെന്തിന്റെ ആവശ്യമെന്ന് ചോദിച്ചുമാണ് സഭയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്ക്. സംസ്ഥാന നേതൃത്വങ്ങൾ അറിയിച്ച പോലെ തന്നെ ശക്തമായ ഒരു പ്രതിഷേധമായി എസ് എഫ് ഐ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. സംഭാരമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഗവർണർ രണ്ടു നേരം നിലവിലിരിക്കുന്നുണ്ട്. അപ്പൊ ക്ഷീണം മാറ്റാൻ വേണ്ടി നല്ലതാണ് സംഭാരം. അപ്പൊ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അദ്ദേഹം സംഭാരം കൊടുത്ത് സ്വീകരിക്കാൻ വേണ്ടി തന്നെയാണ് എസ് എഫ് ഐ തീരുമാനിച്ചത്. ഇതാണ് ഗവർണർക്ക് സംഭാരം നൽകി ക്ഷീണമകറ്റാം എന്ന പ്രഖ്യാപനമാണ് എസ് എഫ് ഐ നടത്തുന്നത്. പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന ശക്തമായ സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. ഗവർണർക്ക് സംഭാരം നൽകി പ്രതിഷേധിക്കുക, സ്വാഭാവികമായും പ്രവർത്തകരെ ഇവിടെ നിൽക്കാൻ പോലീസ് അനുവദിക്കാൻ ഇടയില്ല. ഇവിടെ നിന്ന് മാറ്റാൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ ഈ ഗസ്റ്റ് ഹൗസിനടുത്തുള്ള ഭാരത് ഭവന്റെ മുന്നിലേക്ക് എസ് എഫ് ഐ പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ് എത്തിയിരിക്കുകയാണ്. അദ്ദേഹവും മറ്റൊരു പ്രവർത്തകർ കുപ്പിയിലും ഒരു കുപ്പി സംഭാരവും കൂടി അദ്ദേഹം എസ് എഫ് ഐ പ്രവർത്തകർ കരുതിയിട്ടുണ്ട്. എന്തുവന്നാലും ഈ പ്രതിഷേധം തുടരും. പ്രതിഷേധിക്കാൻ ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണ്. അത് മുന്നോട്ട് തന്നെ പോകും. ഇന്ന് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ നിസ്സാരം കുറ്റങ്ങൾ ചുമത്തിന് പകരം ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. അത് അനുവദിക്കാനാകില്ല. അത് പോലീസിനെതിരെ കൂടി എസ് എഫ് ഐയുടെ പ്രതിഷേധം ഉയരുകയാണ്. ഇപ്പോഴും എന്തിവിടെ അടിയന്തരാവസ്ഥയെന്ന് ചോദിച്ചുകൊണ്ടാണ് എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡന്റ് ഇവിടേക്ക് പ്രതിഷേധിക്കാൻ എത്തിയത്. റോഡിൽ നിൽക്കാൻ പോലീസ് അനുവദിക്കുന്നില്ല. ഗവർണർ വരുന്നത് പ്രമാണിച്ച് റോഡിലൂടെ ആർക്കും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇത് എന്തുകൊണ്ടെന്ന ചോദ്യമാണ് എസ് എഫ് ഐ നേതൃത്വം ഉന്നയിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ തുടരും എന്ന് പറയുന്നു. എസ് എഫ് ഐയുടെ എന്താണ് ഈ കുപ്പിയൊക്കെ എന്താ വന്നിരിക്കുന്നത്? കുപ്പിന്ന് പറയുന്നത് മോരാണ്. ഇപ്പോ വളരെ വലിയ ചൂടൊക്കെ ആണല്ലോ. അപ്പോ അദ്ദേഹം എന്തായാലും നിലമേല് ഏകദേശം 2 മണിക്കൂറോളം ഇറങ്ങി അവിടെ വലിയൊരു രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇറങ്ങുന്നെങ്കിൽ എസ് എഫ് ഐക്കാര് മോര് കൊടുത്ത് സ്വീകരിക്കാനാണ് തയ്യാറായിരിക്കുന്നത്. നാടൻ മോരാണ്. നാടൻ മോരാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ മിൽമയുടെ തൈര് ഉപയോഗിച്ച് വെള്ളം കൂടെ ചേർത്തുണ്ടാക്കിയ മോരൻ, നല്ല ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇണക്ക് ക്ഷീണം മാറ്റാൻ വേണ്ടി മോര് കൊടുത്ത് പ്രതിഷേധിക്കാനാണ് എസ് എഫ് ഐയുടെ എല്ലാ കാര്യങ്ങളും. നിങ്ങൾ മോരൊന്നും കൊടുക്കാതെ തന്നെ അദ്ദേഹം വലിയ പ്രതിഷേധമായ അദ്ദേഹം അവിടെ ഉയർത്തിയിരുന്നു. കുഴപ്പമില്ല, എന്തായാലും ക്ഷീണം കാണും. എന്തായാലും ഈ നമ്മുടെ നാട്ടിൽ പറയും നട്ടുച്ചക്കിറക്കിന് മോരൊക്കെ കൊടുത്ത് ആ കിറക്ക് മാറ്റുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ ഉള്ള ശൈലിയാണ്. നട്ടുച്ചക്കുറുക്കിനാണോ മോര് കൊടുക്കുന്നത്? അല്ല, എന്തായാലും ഗവർണറിന്റെ വലിയ ക്ഷീണമായിരിക്കും. ഇപ്പൊ ഇവിടെ ഇവിടെ ഏതെങ്കിലും പ്രദേശത്ത് ഇറങ്ങുകയാണെങ്കിൽ എന്തായാലും മോര് കൊടുത്ത് സ്വീകരിക്കാനാണ് എസ് എഫ് ഐ തയ്യാറായിരിക്കുന്നത്. പോലീസ് എന്താ നിലപാട് പറയുന്നത്? പോലീസ് വളരെ എസ് എഫ് ഐക്കാരെ പിടിച്ചു മാറ്റുന്നില്ലെങ്കിൽ വളരെ അടിയന്തരാവസ്ഥ പോലെയുള്ള രീതിയിലാണ് പറയുന്നത്. വളരെ സമാനമായി ഒന്ന് രണ്ട് ആൾക്കാരാണ് പ്രതിഷേധിക്കുന്നത്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം അടക്കം തടയുന്ന രീതിയിലേക്കാണ് പോലീസിന്റെ അടക്കമുള്ള നടപടികൾ വരുന്നത്. കേന്ദ്രസേന സുരക്ഷ അതും എസ് എഫ് ഐ സംബന്ധിച്ചോളം ഏത് സേന വന്നാലും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. സമാനപരമായി സമരം ചെയ്യാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന നേതൃത്വം അടക്കം പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സമരം എസ് എഫ് ഐയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത്. കേന്ദ്രസേന സുരക്ഷ ഏറ്റെടുത്തു, ഇനി അതുപോലെ പ്രതിഷേധം നടക്കും? ഏത് സേന സുരക്ഷ ഏറ്റെടുത്താലും എസ് എഫ് ഐ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അല്ലെങ്കിൽ അവരെ ഞങ്ങളെ വെടിവെക്കണം. അത് നോക്കട്ടെ. പോലീസ് സിപിഎമ്മിന്റെ പോലീസല്ലേ ഭരിക്കുന്നത്? അത് കുഴപ്പമില്ല. ഞങ്ങൾ സ്വതന്ത്രമായിട്ട് സമരം ചെയ്യുന്നതിന് മറ്റു ആളുകളെ പക്ഷി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളുടെ സർവകലാശാലയ്ക്ക് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചില്ലേ, സെനറ്റ് മെമ്പർമാരെ നോമിനേഷൻ നൽകിക്കൊണ്ട് കൃത്രിമം കാണിച്ചാണ് നോമിനേഷൻ നൽകിയത്. അപ്പൊ അതിനിടയ്ക്ക് ജില്ലയിലുള്ള അല്ലെങ്കിൽ സംസ്ഥാനത്തുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ആ സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഇന്ന് നിസ്സാര വകുപ്പുകൾ പകരം ജാമ്യമില്ലാത്ത വകുപ്പാണ് അവിടെ ചുമത്തി 12 പേർക്ക്. ഞാൻ പറഞ്ഞില്ലേ, കോഴിക്കോടിനകത്ത് അൽവ തെരുവിനകത്ത് അൽവ കഴിച്ച് നടക്കുന്ന ഗവർണർ നമ്മൾ കണ്ടല്ലോ. അതേപോലെ സമാനമായ സംഭവമാണ് ഇവിടെ കൊല്ലത്ത് നിലമേലിനകത്ത് വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ വണ്ടിയുടെ അടുത്ത് പോലും വന്നിട്ടില്ല. അദ്ദേഹം അവിടെ ഇറങ്ങി 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് അവിടെ എന്തിനാണ് ഇത് കാണിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. എന്തിന്റെ കാര്യത്തിലാണ് ഇത്തരത്തിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞൂടാ. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ ബി ജെ പി പ്രവർത്തകർ വരുന്നു അവിടെ. നിങ്ങൾ കണ്ടല്ലോ, അവിടെ ആ ഗവർണർ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഒരാൾക്കും കടക്കാൻ വേണ്ടി പറ്റുന്നില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അവിടെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ആളുകൾ വന്നു പോകുന്നു? അവർക്കൊന്നും ഇതിന്റെ ഭാഗമില്ല. ഗവർണർ അടുത്തായിട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ ബി ജെ പിയിലെ കൊല്ലത്തുള്ളവരും തിരുവനന്തപുരത്തുള്ളവരും പ്രധാനപ്പെട്ട ആളുകളടക്കം ഗവർണർ അടുത്തോട്ട് വരുന്നു, സംസാരിക്കുന്നു, എഫ് ആറിന്റെ കോപ്പി വാങ്ങി നോക്കുന്നു. ഇതൊന്നും ഇവിടെ കേരളത്തിലല്ലേ നടക്കുന്നത്? അതുകൊണ്ട് അങ്ങനെയൊന്നും അടിച്ചമർത്താനൊന്നും എസ് എഫ് ഐ പറ്റില്ല. ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പുതിയൊരു സമരരൂപം കൂടെ സംഭാരസമരം. സംഭാരസമരം അങ്ങനെയും പറയാം. സംഭാരം കൊടുത്തിട്ട് പോകും. സംഭാരം കൊടുത്തിട്ടേ പോകും. അതിനാണ് ഗവർണർ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കിരൺ, ഇതാണ് എസ് എഫ് ഐയുടെ നിലപാട് തന്നെയാണ്. സംഭാര സമരവുമായി കൂടി എസ് എഫ് ഐ രംഗത്ത് വരികയാണ്. ഗവർണർക്ക് സംഭാരം കൊടുത്തിട്ടേ പോകൂ എന്ന നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള എസ് എഫ് ഐ പ്രവർത്തകർ എത്തിയിട്ടുള്ളത്.